ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ച് സിമ്പിളായ ഒരു റെസിപ്പി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റിവെക്കാം. ഇനി ഒരു 4 ഉണക്കമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചതച്ച് മാറ്റിവെക്കാം. 15 ചെറിയ ഉള്ളി കൂടി ചതച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 2 നുള്ള് കായപ്പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും മുളകും കൂടി ചേർക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ചതച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.